ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താ മഴ ആരംഭിക്കുന്നു ഞാൻ എസ് വിജയകുമാർ മുസ്ലിം ലീഗും സമസ്തയിലെ ഒരു ഭാഗം നേതാക്കളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നതിനിടെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് തുടങ്ങി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡീഷൻ ഉദ്ഘാടനം ഇന്ന് ദുബൈയിൽ നടക്കുന്നതിനിടെയാണ് ചടങ്ങിൽ പങ്കെടുക്കാതെ ലീഗ് നേതാക്കൾ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത് സുപ്രഭാതം പത്രത്തിന്റെ എഡീഷൻ ഉദ്ഘാടനത്തെക്കാൾ പ്രധാനം ലീഗ് വർക്കിംഗ് കമ്മിറ്റിയാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ സദിഖലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു അല്ല നമ്മൾ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ജില്ലാ കമ്മിറ്റികളൊക്കെ കൂടി അതിന് ശേഷം ഇനി സ്റ്റേറ്റ് കമ്മിറ്റി കൂടുകയാണ് അപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ പിന്നെ നടക്കും അതിനുശേഷം തീരുമാനം അറിയിക്കുന്നു അല്ല ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി ചേരാണല്ലോ ഇപ്പം ഇപ്പം അതിനാ പ്രധാനം ഇപ്പോൾ അതിനാ പ്രധാനം അതേസമയം തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് സമസ്താരിയോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാതെ മുഹമ്മദ് നല്ല ഉപദേശമുണ്ടാവും സംശയമില്ല പൊതുവേ നമുക്ക് വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു കേരളത്തെ മിക്ക എല്ലാം നമ്മൾ പറയുന്ന മാറ്റി തന്നെയാണ് നമ്മൾ പറയാറുണ്ടല്ലോ ട്വന്റി ഔട്ട് ഔഫ് ട്വൻറ്റി എന്ന് ദേശീയ ദേശീയതലത്തിന് വലിയ മാറ്റങ്ങൾ വരികയല്ലേ അതിൻ്റെ ഡിസ്ക് അതൊക്കെ ചെറിയ മറ്റു കാര്യങ്ങൾ അവരുടെ സർവേ നല്ലതായിരിക്കും പറയുന്നുണ്ട് സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും നിന്ന് സമീർ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡീഷൻ ഉദ്ഘാടനം നേരത്തെ തീരുമാനിച്ചതാണ് ആ ദിവസം ലീഗ് യോഗം പിന്നീടാണ് നിശ്ചയിച്ചത് ഇതിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ലീഗ് സമസ്ത തർക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചോ എന്ന ചോദ്യം ഉയരുന്നതിനിടെയാണ് ആ ഗൾഫ് എഡീഷൻ ഉദ്ഘാടന ചടങ്ങിൽ പോകാതെ ലീഗ് നേതാക്കളെല്ലാം ലീഗ് നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നത് ലീഗ് യോഗമാണ് പ്രധാനം എന്ന് തങ്ങൾ പറയുകയും ചെയ്തു അപ്പോൾ എന്നതാണോ ഈ പ്രതികരണങ്ങളിൽ മനസ്സിലാക്കേണ്ടത് വിജയകുമാർ നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മാസം മുമ്പ് തീരുമാനിച്ചതാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ടാണ് പരിപാടി ഇന്ത്യൻ സമയം ആറരക്കാണ് പരിപാടി തുടങ്ങുന്നത് അതിലെ പ്രധാനപ്പെട്ട ക്ഷണിതാക്കളാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിക്കലി തങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ രണ്ട് പേരും ആ പരിപാടി ബഹിഷ്കരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കുന്നു ആ സംസ്ഥാന കമ്മിറ്റി ചേരാൻ തീരുമാനിക്കുന്നു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ലീഗ് ഹൗസിൽ ഇന്ന് യോഗം ചേരുകയും ചെയ്യുന്നു അതായത് ഏതാനും ദിവസം മുമ്പ് മാത്രമാണ് ഈ സംസ്ഥാന കമ്മിറ്റി ചേരുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുകയും വേഗത്തിൽ തന്നെ ആ ഒരു സംസ്ഥാന കമ്മിറ്റി ചേരുകയും ചെയ്ത ഒരു നടപടി ഉണ്ടാകുന്നത് അതായത് ഈ പരിപാടി ബഹിഷ്കരിക്കണം എന്ന് ലീഗ് നേതൃത്വം തീരുമാനിച്ചിരുന്നു എന്ന് സംസ്ഥാന നേതാക്കൾ അടക്കം അടക്കം പറയുന്നുണ്ട് അതിനൊരു കാരണം മാത്രമായി ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയെ ചൂണ്ടിക്കാണിച്ചാൽ മതി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് അല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഈ രണ്ട് പേർക്കുമുള്ള ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സംസ്ഥയുടെ ഭാഗമായിക്കൊണ്ട് സുപ്രഭാതത്തിന്റെ ഭാഗമായിക്കൊണ്ട് അതെല്ലാം തന്നെ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് അത്തരം ഒരു സാഹചര്യം റിപ്പോർട്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അതിലേക്കൊന്ന് പോകേണ്ടതുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭവകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആം ആദ്മി പാർട്ടി എം പി സ്വാതി മാലിവാളിന്റെ പരാതിയെ തുടർന്നാണ് നടപടി ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഈ വിഭവകുമാർ പഞ്ചാബിലേക്കോ മറ്റോ കടന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് എവിടുന്നാണ് ഇദ്ദേഹം പിടിയിലായത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിജയകുമാർ സ്വാതി മലവാളിന്റെ ആരോപണം പരാതിയെ തുടർന്നാണ് ഇപ്പോൾ വിഭവ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നിലവിൽ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിലാണ് ഇദ്ദേഹം ഉള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി പോലീസ് കടക്കുക എന്ന അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് കാരണം വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചത് അരവിന്ദ് കെജ്രിവാളിന്റെ പി ആയിട്ടുള്ള വിഭവ് കുമാർ സ്വാതി മലവാളിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടി അടിവയറിൽ ചവിട്ടുകയും മരിച്ചു കർണത്ത് ആറെട്ട് തവണ അടിക്കുകയും ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അല്പം മുൻപ് സ്വാതി മലവാളിന്റെ മെഡിക്കൽ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു എന്നാൽ മെഡിക്കൽ റിപ്പോർട്ടിൽ പരാതിയിൽ പറയുന്ന പോലുള്ള കാര്യമായിട്ടുള്ള മർദ്ദനത്തിന്റെ വിശദാംശങ്ങളില്ല പകരം വലതു കണ്ണിനു താഴെയും അതുപോലെ ഇടത് കാലിനും ചതവുള്ളതായിട്ടുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഒപ്പം കേജ്രിവാളിന്റെ വസതിയിലെ സി സി ദൃശ്യങ്ങളുടെ ഡി വി ആർ അത് പോലീസ് ഡൽഹി പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് അതും വിശദമായി പരിശോധിച്ച് പരിശോധിച്ചു വരികയാണ് അതിലേതെങ്കിലും തരത്തിലുള്ള കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും അത്തരം നീക്കങ്ങൾക്കിടയിലാണ് ഇപ്പോൾ വിഭവ് കുമാറിനെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിലാണ് വിഭവ് കുമാർ ഉള്ളത് അച്യുതൻ ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇന്നലെ പോലീസ് എത്തിയിരുന്നു അവിടെ ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടന്നിരുന്നു ഇന്നും അവിടേക്ക് പോലീസ് സംഘം പോകുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിഭവകുമാർ അവിടെ ഉണ്ടായിരുന്നോ ഈ സമയങ്ങളിൽ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എവിടെ നിന്നാണ് ഇദ്ദേഹം കസ്റ്റഡിയിലായത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം ഡൽഹി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ ഇപ്പോൾ വിജയകുമാർ എവിടെ നിന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല വിഭവ് കുമാറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളത് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കെജ്രിവാള് പല റാലികൾക്കായി സംസ്ഥാനം വിട്ടു പോയപ്പോഴും വിഭവ് കുമാർ ഒപ്പമുണ്ടായിരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ബി ജെ പി ഉന്നയിച്ചിരുന്നു മാത്രമല്ല ഇന്നലെ ഈ സംഭവം കേജ്രിവാളിന്റെ വസതിയിൽ പുനരാവിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഫോറൻസിക് സംഘമടക്കം വസതിയിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു എന്നാൽ ഇതിനെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ഇന്നും വീണ്ടും ഒരു ദൃശ്യം പുറത്തുവിട്ടിരുന്നു ആ ദൃശ്യത്തിൽ സ്വാതി മലിവാളിനെ പുറത്തേക്ക് പോലീസ് ഡൽഹി പോലീസിലെ വനിതാ പോലീസുകാർ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് അല്പം മുൻപ് തന്നെ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് ഡൽഹി മന്ത്രി അതിഷി വാർത്താസമ്മേളനം വിളിച്ച് അതിൽ പ്രധാനമായും ആരോപണങ്ങൾ ഉന്നയിച്ചത് സ്വാതി മലിവാൾ പരാതിയിൽ പറഞ്ഞത് ഈ മർദ്ദനമേറ്റ ശേഷം വേദനയോടെ ഇഴഞ്ഞാണ് പുറത്തേക്ക് വന്നത് എന്ന് ആരോപണങ്ങൾ പരാതിയിൽ പറയുന്നുണ്ട് എന്നാൽ അതിനെ അത് കള്ളമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ രണ്ടാമതായി പുറത്തു വന്നത് എന്നത് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി കാരണം പുറത്തേക്ക് സ്വാതി മലവാൾ നടന്നാണ് വരുന്നത് അതിൽ യാതൊരു ബുദ്ധിമുട്ടുമുള്ളതായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി അതിഷി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ മറ്റൊരു വശത്ത് പാർട്ടി ഇതിനെ പൂർണ്ണമായി പ്രതിരോധിക്കുകയാണ് മറുവശത്ത് തിരിച്ചടി നൽകിക്കൊണ്ട് വിഭവ് കുമാറിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനി തുടർ ചോദ്യം ചെയ്യലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും മാത്രമല്ല പല ആരോപണങ്ങൾ അതായത് ഈ സംഭവം ഉണ്ടായിട്ടും കേജ്രിവാൾ വിഭവ് കുമാറുമാ വിഭവ് കുമാറിനെ ഒപ്പം നിർത്തുകയാണ് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ബി ജെ പി മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയോ അങ്ങനെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഒപ്പം കേജ്രിവാൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് വിജയം അച്യുതൻ ഇപ്പോൾ ഇരുപത്തി അഞ്ചിന് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങൾ വിധി എഴുതാൻ ഒരുങ്ങുകയാണ് പ്രചാരണം അവിടെ വളരെ സജീവമാകുന്നുണ്ട് അതിനിടെയാണ് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു രാഷ്ട്രീയ എന്ന നിലയിൽ ബി ജെ പി ഇത് തലങ്ങും വിലങ്ങും ഉപയോഗിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ ഏതാണ്ട് പ്രതിരോധത്തിലായിരുന്ന ആം ആദ്മി പാർട്ടി പിന്നീട് അതിനെ പ്രതിരോധിക്കാൻ എന്ന് വെച്ചാൽ ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു ഇന്നലെയും ഇന്നും ആപ്പിൻ്റെ നേതാക്കളുടെ സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു എന്തായിരിക്കും ഇത് തെരഞ്ഞെടുപ്പ് ചർച്ചയായി ഏത് തരത്തിലാണ് ഡൽഹിയിൽ മാറാൻ പോകുന്നത് ഇപ്പോൾ ഇന്നലെ സ്വാതി മാലിവാൾ പറഞ്ഞത് വിഭവകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റിന് അറസ്റ്റ് ചെയ്താൽ കുറേ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് അതിൽ ആം ആദ്മി പാർട്ടിക്ക് ഭയമുള്ളത് കൊണ്ട് അയാളെ ഒളിപ്പിക്കുകയാണ് എന്ന ആരോപണമൊക്കെ ഉയർന്നിരുന്നുവല്ലോ തീർച്ചയായിട്ടും വിജയകുമാർ ചൂണ്ടിക്കാട്ടിയത് പോലെ തന്നെയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഒരു രാഷ്ട്രീയ ചർച്ചയെ മാറുമെന്നതിൽ സംശയമില്ല കാരണം സ്വാതി മലിവാളിനെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും പരിവർത്തൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ ഈ അവർക്കൊപ്പം സഞ്ചരിച്ചു വരുന്ന ഒരു നേതാവാണ് ആം ആദ്മിയുടെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിച്ച ഒരു നേതാവ് കൂടിയാണ് സ്വാതി മലിവാൾ ഒടുവിൽ വനിതാ കമ്മീഷനായിട്ട് ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് ചുമതല നൽകി ഒടുവിൽ നൽകിയത് രാജ്യസഭാ സ്ഥാനമാണ് സീറ്റാണ് അങ്ങനെയുള്ള പരിഗണന പാർട്ടി നൽകിയിരുന്നു എന്നാൽ ഒടുവിൽ ആ പാർട്ടിയുടെ തന്നെ ഒരു വെല്ലുവിളിയായി പാർട്ടിക്ക് തന്നെ വെല്ലുവിളിയായി സ്വാധീൻ മലിവാൾ മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായി നോക്കുമ്പോൾ അത് ആം ആദ്മിക്ക് ഡൽഹിയിൽ തിരിച്ചടിയാകുന്ന ഒരു ഉള്ളത് അതുകൊണ്ടാണ് ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ പാർട്ടി ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് തന്നെ പാർട്ടി സ്വാദി മലിവാളിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ബി ജെ പിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നു ബി ജെ പി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തു കേജ്രിവാളിന്റെ ആ ഒരു ഇമ്പാക്റ്റിന് അതിന് നശിപ്പിക്കുവാൻ വേണ്ടി ബി ജെ പി തയ്യാറാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതിന്റെ പ്രധാന മുഖമാണ് സ്വാതി മലിവാൾ എന്നതായിരുന്നു ഇന്നലെ ആം ആദ്മി പാർട്ടി നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുന്നോട്ട് വച്ചത് അങ്ങനെയുള്ള ആരോപണങ്ങൾ പാർട്ടി ഉന്നയിക്കുന്നുണ്ട് ഇന്നും പല മന്ത്രിമാരും ആം ആദ്മിയുടെ നേതാക്കളും സ്വാതി മലവാളിനെ ഒരു ബി ജെ പി ഏജന്റായി വിലയിരുത്തുന്നത് ഒടുവിൽ ഇന്നലെ രാത്രിയോടുകൂടി സ്വാതി മലവാൾ തന്റെ എക്സ്പോസ്റ്റിലെ പ്രൊഫൈൽ പിക്ചർ അടക്കം മാറ്റിയിരുന്നു അതിൽ നേരത്തെ മുൻപുണ്ടായിരുന്നത് അഴിക്കുള്ളിലെ കേജ്രിവാളിന്റെ ചിത്രമായിരുന്നുവെങ്കിൽ അത് മാറ്റിയ ശേഷം പ്രതിഷേധാർത്ഥം ഒരു കറുത്ത നിറത്തിലുള്ള ഒരു പ്രൊഫൈൽ പിക്ചറാണ് അത് സ്വാതി മലവാൾ ഇട്ടത് അങ്ങനെ ഒരു ഒരു തരത്തിൽ സ്വാതി മലവാൾ പറയുന്നുണ്ട് കാരണം വിഭവ് കുമാറിന്റെ ഒരു സമ്മർദ്ദം കൊണ്ടാണ് നേതാക്കളും പലരും ഇപ്പോൾ യു ടേൺ എടുത്തിരിക്കുന്നത് ആം ആദ്മി പാർട്ടി നേരത്തെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ഒരു ടേൺ എടുത്തിരിക്കുകയാണ് അത് ഇത്തരത്തിൽ വിമോ കുമാറിന്റെ വെളിപ്പെടുത്തലുകളെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ച ഭീഷണിയെ തുടർന്നാണ് പാർട്ടി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് സ്വാതി മലിവാൾ എക്സ്പോസ്റ്റിലൂടെ പറയുകയുണ്ടായി മറ്റൊന്ന് ഈ സി ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്നുകൂടി സ്വാതി മലവാൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഡൽഹി പോലീസ് അത്തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച് പരിശോധിക്കും എന്ന കാര്യം ഉറപ്പ് നൽകിയത് അങ്ങനെ ആം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഈ സ്വാതി മലവാൾ ഉയർത്തിയിരിക്കുന്ന പരാതി കാരണം പാർട്ടിക്കുള്ളിലുള്ള പാർട്ടിയുടെ രാജ്യസഭാ എം പി ആണ് ഈ പരാതിയുമായി രംഗത്ത് വരുന്നത് അത് അതും കെജ്രിവാൾ മുഖ്യമന്ത്രിയുടെ വസതിക്കുള്ളിലാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്

ഒരു പ്രധാനപ്പെട്ട തെളിവാകുമോ ഒരു ഘടകമാകുമോ അക്കാര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിരോധം എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും വിജയകുമാർ ഈ വൈദ്യ പരിശോധന സംബന്ധിച്ചുള്ള അതിൻ്റെ റിപ്പോർട്ട് അതൊരു പ്രധാന ഘടകം തന്നെയാണ് കാരണം അതിൽ ആം ആദ്മി നേരത്തെ ഉന്നയിച്ച ഒരു വാദം എന്നുള്ളത് മറുവാദം എന്നുള്ളത് ഈ സംഭവം നടന്ന മൂന്ന് ദിവസം പിന്നിട്ട ശേഷം മാത്രമാണ് സ്വാതി മലവാൾ എയിംസിൽ ഈ ചികിത്സ തേടുന്നത് എന്തുകൊണ്ടാണ് അന്ന് തന്നെ എയിംസിനെ അല്ലെങ്കിൽ മറ്റൊരു ആശുപത്രിയിൽ ഈ ചികിത്സ തേടാത്തത് എന്ന കാര്യം ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ട് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് പോലുള്ള മർദ്ദനമേറ്റതിന്റെ വിശദാംശങ്ങൾ അത് ഒരു തരത്തിൽ പാർട്ടിക്ക് ും അതുപോലെ തന്നെ വിഭവകുമാറിനും വെല്ലുവിളിയാകുന്നതാണ് അത് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി സി സി ടി വി ദൃശ്യങ്ങൾ പൂർണ്ണമായി പരിശോധിച്ചുകൊണ്ട് ഡൽഹി പോലീസിന് അത്തരത്തിൽ വിലയിരുത്തുവാൻ കഴിയൂ എന്തായാലും മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എയിംസിൽ ചികിത്സ തേടി സ്വാതി മലിവാൾ എത്തുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ആ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് വലത് കണ്ണിന് താഴെയും ഇടത് കാലിനും ചതവുണ്ട് എന്നുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ് പക്ഷേ പരാതിയിൽ സ്വാതി മലിവാൾ പറഞ്ഞത് അടിവയറിന് മർദ്ദനമേറ്റിരുന്നു ഒപ്പം തന്റെ കരണത്ത് ഏതാണ്ട് ഏഴ് തവണ വിഭവകുമാർ മർദ്ദിക്കുകയുണ്ടായി എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പക്ഷേ അത്തരത്തിലുള്ള അല്ലെങ്കിൽ അടിവയറിന് മർദ്ദനമേറ്റത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അത് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ ഇല്ല അപ്പോൾ അത് ഒരു പക്ഷേ ആം ആദ്മി അത് ഉയർത്തി തന്നെയായിരിക്കും കാരണം നേരത്തെ ദൃശ്യങ്ങൾ ശരി പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ വരുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭവകുമാർ അറസ്റ്റിലായിരിക്കുന്നു ആം ആദ്മി പാർട്ടി എം പി സ്വാതി മാലിവാളിന്റെ പരാതിയെ തുടർന്നാണ് നടപടി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അതിക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്നാണ് സ്വാതി മാലിവാൾ വിഭവകുമാറിനെതിരെ ഡൽഹി പോലീസിൽ പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സിവിൽ ലൈൻ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ആർ അച്ഛനാണ് വിശദാംശങ്ങൾ വീണ്ടും സ്വാഗതം ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് സ്മാരകം നിർമ്മിച്ച സി പി ഐ എം പാനൂർ തെക്കുമുറിയിലാണ് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി രക്തസാക്ഷി സ്മാരകം ഒരുങ്ങുന്നത് ബുധനാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്മാരകം ഉദ്ഘാടനം ചെയ്യും സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന് സജോ സാധാരണ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പാർട്ടി പ്രവർത്തകർക്ക് ബന്ധമില്ല എന്ന് സ്ഥാപിക്കാനാണ് സി പി എം ഒക്കെ എപ്പോഴും ശ്രമിക്കാറ് നമ്മൾ സമീപ ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ആ സംഭവത്തിലും അത് കണ്ടതാണ് ഇവിടെ ഇവർക്ക് സ്മാരകം ഉണ്ടാക്കുന്നു അവരെ രക്തസാക്ഷികളായി പാർട്ടി തന്നെ അംഗീകരിക്കുന്നു സംസ്ഥാന സെക്രട്ടറി ആ സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു എന്താണ് സി പി എം അക്കാര്യത്തിൽ നൽകുന്ന ഒരു വിശദീകരണം വിജയകുമാർ ഇക്കാര്യത്തിൽ വ്യക്തമായും വൈരുദ്ധ്യമുണ്ട് എന്നത് ആളുകൾക്കെല്ലാം ബോധ്യപ്പെടുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് പാനൂരിനടുത്ത ഈസ്റ്റ് ചെറ്റക്കണ്ടി കാക്രോട്ട് എന്ന സ്ഥലത്ത് കുന്നിൻ മുകളിൽ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടാകുന്നത് ആ സ്ഫോടനത്തിലാണ് സി പി എം പ്രവർത്തകരായിരുന്ന ഷൈജുവും സുബീഷും കൊല്ലപ്പെടുന്നത് നാലുപേർക്ക് പരിക്കേറ്റു അന്നത്തെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ആ സംഭവത്തിന് പിന്നാലെ ഈ ബോംബ് നിർമ്മാണത്തെയും സ്ഫോടനത്തെയൊക്കെ തള്ളിപ്പറയുകയും അതിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അതിൽ ഉൾപ്പെട്ടവരെയും സി പി ഐ കണ്ണൂർ ജില്ലാ നേതൃത്വം അന്നും കൈവിട്ടിരുന്നില്ല ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ പൂർത്തീകരിച്ചപ്പോൾ മൃതദേഹം പിന്നീട് ഏറ്റുവാങ്ങിയത് അന്നത്തെ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജനാണ് പിന്നീട് പാനൂർ ഈസ്റ്റ് ചറ്റക്കെട്ടിക്ക് അടുത്ത എ കെ ജെ നഗറിൽ പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് ഇരുവരുടെയും സംസ്കാരം ഉൾപ്പെടെ നടന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർച്ചയായി ജൂൺ ആറ് ഇരുവരുടെയും രക്തസാക്ഷി ദിനമായി പാർട്ടി ആചരിച്ചു പോരുന്നുണ്ട് പിന്നീടാണ് പാർട്ടി തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഇതിനുവേണ്ടി ധനസമാഹരണ സ്മാരകം നിർമ്മിക്കുന്നതിനു വേണ്ടി പാർട്ടി തന്നെ നേരിട്ട് ധനസമാഹരണം നടത്തി അന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇപ്പോൾ അത് പൂർത്തിയായി ഈ ബുധനാഴ്ച സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഈ ഇരുവരുടെയും പേരിൽ നിർമ്മിച്ച ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്യുന്നത് ഇക്കാര്യത്തിൽ പാർട്ടി അന്നും പിന്നീട് എപ്പോഴും പിന്നീട് അവരെ പാർട്ടിയുടെ ഔദ്യോഗിക രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു അത് പാർട്ടി കോൺഗ്രസും സമ്മേളനങ്ങളും ഒക്കെ നടക്കുമ്പോൾ പേരു വിവരങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുന്ന കൂട്ടത്തിൽ ഇരുവരുടെയും പേരുകളുണ്ട് ഇവർക്കും നൽകിയിട്ടുള്ള അവരുടെ പേരുകളോടൊപ്പം നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ പാർട്ടി ഔദ്യോഗികമായി പറയുന്നത് ആർ എസ് എസിൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർ എന്നൊരു വിശദീകരണമാണ് അത് പാർട്ടിയുടെ ഔദ്യോഗിക വാദമായി എല്ലാ ടുത്തും അവർ ഉപയോഗിക്കുകയും എഴുതി വെക്കുകയും പാർട്ടിയുടെ പലയിടങ്ങളിലും അത് പ്രദർശിപ്പിച്ചപ്പോഴൊക്കെ ആ നിലയ്ക്കുള്ള ഒരു വിശദീകരണമാണ് ആർ എസ് എസിനെതിരെ അവിടെ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു അതിന് പ്രതിരോധിക്കുന്നതിന് നേതൃത്വം നൽകിയവർ ഇവരാണ് അങ്ങനെ പ്രതിരോധം ഒരുക്കുന്നതിനിടെയാണ് ഇവർക്ക് ഇവർ രക്തസാക്ഷിത്വം വരിച്ചത് എന്ന ഒരു വിശദീകരണമാണ് പക്ഷേ അന്ന് കൊളവല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ ഈ സംഭവം ഉണ്ടായി അന്ന് തന്നെ കേസെടുക്കുമ്പോൾ ഇതിന്റെ തുടർ നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുകയും ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ ഏപ്രിൽ അഞ്ചാം തീയതിയോ ആണ് ബോംബ് നിങ്ങളുടെ സ്ഫോടനം ഉണ്ടാവുകയും സി പി എം അനുഭാവിയായ ഷെറിൻ കൊല്ലപ്പെട്ടു യും ചെയ്തു അതിനെയും സമാനമായ രീതിയിൽ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പക്ഷേ പ്രാദേശിക നേതൃത്വം അവരുടെ വീടൊക്കെ സന്ദർശിച്ചിരുന്നു അങ്ങനെ ഇക്കാര്യത്തിൽ പൊതുവെ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് ആ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരാണെങ്കിലും അവർ ആർ എസ് എസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർ എന്ന നിലയ്ക്കാണ് പാർട്ടിയുടെ വിഷയം ബുധനാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്യും ആർ എസ് എസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ ജീവൻ നഷ്ടപ്പെട്ടവർ എന്ന നിലയിലാണ് പാർട്ടി ഇതിനെ കാണുന്നത് എന്നതാണ് സി പി എം നേതൃത്വം ഇക്കാര്യത്തിൽ നൽകുന്ന ഒരു വിഷയം കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ ബാലമുരുകൻ കേരളം വിട്ടെന്ന വിലയിരുത്തലിൽ പോലീസ് തൃശൂരിൽ നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ച് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ പെഴിയ കോടതിയിൽ ഹാജരാക്കി തിരികെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത് സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്നും സൂരജ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളെ വിയൂരിലെ ജയിൽ കോമ്പൗണ്ടിൽ ഇറക്കുമ്പോൾ അയാളുടെ കൈവിലങ് ഉണ്ടായിരുന്നില്ല എന്നതാണ് സാധാരണ ഇത്തരം കുപ്രസിദ്ധ കുറ്റവാളികളെ കൊടും ക്രിമിനലുകളെയൊക്കെ കൈവിലങ്ങില്ലാതെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരികയും ഒന്നുമില്ലല്ലോ അതിലെന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ വിജയകുമാർ ഇത് സംബന്ധിച്ച് തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നിഗമനം കാരണം ഈ അതീവ സുരക്ഷാ ജയിലിലെ കുറ്റവാളിയാണ് അദ്ദേഹത്തെ ഈ പ്രതിയെ കൊണ്ടുപോകുന്ന സമയത്ത് അത്തരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാണ് പലപ്പോഴും പുറത്ത് കൊണ്ടുപോകാറുള്ളത് ഈ മുന്നിലും പിന്നിലും എല്ലാമായി എസ്കോട്ട് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പലപ്പോഴും ഈ പ്രതികളെ കൊണ്ടുപോകാറുള്ളത് പക്ഷേ ഈ കൈവലങ്ങ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ പ്രതിയെ കൊണ്ടുവന്നതാണ് ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചത് എന്നുള്ളതാണ് പറയുന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിക്കാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിലെ വളപ്പിൽ നിന്ന് ഈ പ്രതി ഓടി രക്ഷപ്പെടുന്നത് പിന്നീട് വിയൂർ ൂർ പാടശേഖരത്തേക്ക് ഈ പ്രതി എത്തി എന്നുള്ളതാണ് ഈ കുപ്രസിദ്ധ ഗുൺ പ്രതിയായിട്ടുള്ള ബാലമുരുകൻ എത്തി എന്നുള്ളതാണ് വിലയിരുത്തൽ ആ സമയത്ത് അവിടെ നിന്ന് വിവരങ്ങൾ ലഭിച്ചു പക്ഷേ ഈ സമയത്ത് ബാലമുരുകനെ തിരഞ്ഞ ഈ പാടശേഖരത്തെത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല പോലീസിന്റെ കണ്ടെത്തൽ ആ സമയത്തും ബാലമുരുകൻ അവിടെ ഉണ്ടായിരുന്നു ഈ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ബൈക്ക് മോഷിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വിജയകുമാർ യെസ് അയാൾ കേരളം വിട്ടിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് ഏതാണ്ട് രക്ഷപ്പെട്ട മണിക്കൂറുകൾ ഒളിച്ചിരുന്നു അതിനുശേഷം സമീപത്തൊരു ബൈക്ക് അയാൾ മോഷ്ടിച്ച് കേരളത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ടാകാം എന്നാണ് പോലീസ് ഇപ്പോഴും കരുതുന്നത് ഈ റിപ്പോർട്ടോടെ വാർത്താ പൂർത്തിയാകുന്നു